ചില ആളുകൾക്കെങ്കിലും ഉണക്കച്ചമ്മീൻ ചമ്മന്തി കൂടി ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ ഇനി ഉണക്കച്ചമ്മീൻ ചമ്മന്തി മാത്രമല്ല കേട്ടോ നമുക്കിത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടെയും കഴിക്കുവാണെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറയെ ചോറ് പറ്റും കിട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനാവശ്യമായിട്ട് കുറച്ച് ചെമ്മീൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതിൻ്റെ തലയും വാലൊക്കെ കളയാട്ടോ അത് കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ തലയിൽ ഒരു ചെറിയ ചെറിയ മുള്ളുണ്ടോ കേട്ടോ അപ്പോൾ അതൊന്ന് പൊക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലോണം ഒന്ന് തലയും വാലും കളഞ്ഞെടുക്കാം കേട്ടോ തലയും വാലും കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ചെമ്മീം കൊണ്ട് ചമ്മന്തി മാത്രമല്ലല്ലോ ഇത് ഇപ്പം ഇത് കണ്ടില്ലേ ഇതേപോലെ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ നമുക്ക് ചക്കക്കുരും മാങ്ങയും ഉരിങ്ങക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറി വെക്കും ആ കറി ഒക്കെ ടേസ്റ്റ് ടേസ്റ്റാല്ലോ ഇതുപോലുള്ള നാടൻ കറികളുണ്ടെങ്കിൽ വേറെ കറികളൊന്നും കൂടുതലായിട്ട് വേണ്ട അല്ല ആ ഒരു കറികൾ മാത്രം മതിയായിരിക്കും നമുക്ക് വയറ് നിറയിച്ചു ഓരോണാനായിട്ട് ഇനി നമുക്ക് കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാൻ കുറച്ചൊരു സമയം ഒന്ന് വെച്ചേക്കണേ അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിരുമിയെടുക്കാവേ നിങ്ങൾ എടുക്കുന്ന ചമ്മീൻ്റെ അളവ് അനുസരിച്ചിരിക്കും കേട്ടോ ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ൂട്ടോ ഇതിനു ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ ഒന്ന് എടുക്കണേ ഇനി ഇത് മാറിയിരിക്കട്ടെ നമുക്ക് ഈ സമയത്തിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇടികളിൽ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇനി ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ മാഗിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനല്ലേ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത്രയും മതി കേട്ടോ നമ്മൾ നല്ലോണം ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കാവേ ഇനി നമുക്ക് വേറൊരു പാനൊന്ന് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ നേരത്തെ ഉപ്പ് ചേർത്ത് അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടോ ഞാനിതിലേക്ക് ചെറുന്ന് രങ്ങ ചേർക്കുന്നത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ ഇത് മാത്രം മതിയാവും നമുക്ക് വയറു നിറയെ ചോർണാനായിട്ട് എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ ആരും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് എഫ് ബി പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ ചെയ്യാനാരും മാർക്കരുത് കേട്ടോ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മാർക്കരുത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള കൊച്ചു കൊച്ച് റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ താങ്ക്